പക്ഷേ ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നത് 1950 ജനുവരി 26 രണ്ട് മാസത്തെ ഇടവേളയുണ്ട്. ഈ രണ്ട് മാസത്തെ ഇടവേള യാദൃച്ഛികമായിട്ട് വന്നതല്ല. 30 ജനുവരി 26 ആണ് ലാഹോർ കോൺഗ്രസ്സിൽ ഗാന്ധിയുടെ പൂർണ്ണ സ്വരാജ് പ്രമേയം ദേശീയ പ്രസ്ഥാനം അംഗീകരിക്കുകയും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിലേക്ക് ദേശീയ പ്രസ്ഥാനം എത്തിച്ചേരുകയും ചെയ്തത്. ഇതിൻ്റെ തുടർച്ചയാണ് ഈ രാജ്യം എന്നുകൂടിയാണ് 50 ജനുവരി 26 എന്ന ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് ഈ 49 നവംബർ 26 ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞൊരു പുതിയ ആഘോഷം വന്നിട്ടുണ്ട്. അത് ഈ ജനുവരി 26 മുക്കാനാണ്. കാരണം ഈ ജനുവരി 26 ഇവർക്കൊരു റോളുമില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. യുവാക്കളായ ആളുകൾ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത് ഊർജം പാഴാക്കരുതെന്ന് ഉപദേശിച്ച പാരമ്പര്യം മാത്രമേ ഹിന്ദുത്വത്തിനുള്ളൂ. എന്നെ വിട്ടയച്ചു കഴിഞ്ഞാൽ എൻ്റെ പിന്തുണ മാത്രമല്ല, എൻ്റെ അനുയായികളായ 10,000-ക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് രാജിന് ഉറപ്പു തരാൻ എനിക്ക് കഴിയുന്ന എഴുതിയ ആളാണ് ഈ സവർക്കർ. മൂന്നാമത്തെ മാപ്പപേക്ഷയിൽ അതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു വെക്കണം, കാരണം കുറച്ച് കഴിയുമ്പോൾ മൂപ്പര് രാഷ്ട്രപിതാവും. ഇനി അധിക കാലം ഒന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് രാഷ്ട്രപിതാവും. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയ ആളാണ്. അതുകൊണ്ട് ഇവർക്ക് 1950 ജനുവരി 26 എത്തിച്ചേർന്ന റിപ്പബ്ലിക്കിൽ ഒരു റോളും ഇല്ല. തങ്ങൾക്ക് റോളില്ലാത്തത് കൊണ്ട് തങ്ങൾക്ക് റോളില്ലാത്ത ആ സന്ദർഭത്തെ മറച്ചു വെച്ച് മറ്റൊരു സന്ദർഭത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ് ഈ 26 നവംബർ പൊടുന്നനെ ഭരണഘടനാ ദിനം എന്ന നിലയിൽ. ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഘോഷിച്ചിരുന്നില്ല. ഇപ്പോൾ കൊടിയുടെ നീളവും വീതിയും എല്ലാം മാറ്റിയിട്ട് 3 ദിവസം ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ദേശീയതയുടെ അവകാശികളായിട്ട് മാറിത്തീരുകയാണ്. എന്താണ് ഈ ദേശീയത എന്ന് പറയുന്നത്? ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ദേശീയത. അപ്പോൾ ഗാന്ധി ചെറിയൊരു കാര്യം പറഞ്ഞു, അവസാന താളെ കാണണം. ഗാന്ധിയോട് വലിയൊരു ഉത്തരമായിരുന്നു. എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ ധർമ്മം എന്ന് ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു വാക്കിലാണ് ഗാന്ധി ഉത്തരം പറഞ്ഞത്, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ എന്ന് പറഞ്ഞു. ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ്റെ കണ്ണീരൊപ്പണം എന്ന് പറഞ്ഞു. നമുക്ക് പറ്റിയ ഒരു വലിയ പരിമിതി എന്താ വെച്ചാൽ ഈ മനുഷ്യൻ്റെ റോൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ വാസ്തവത്തിൽ നമ്മൾ വേണ്ട വിവേകത്തോടെയാണോ പെരുമാറിയെന്ന് ആലോചിക്കേണ്ടതാണ്. ഇർഫാൻ ഹബീബ് പറയുന്ന ഗംഭീരമായൊരു കാര്യമുണ്ട്. ഇർഫാൻ പറയുന്നത് ഗാന്ധിയുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളെ സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരണം എന്ന ഇടതുപക്ഷ തന്ത്രത്തെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി പ്രയോഗിച്ചത് ഗാന്ധിയാണ്. നോക്കൂ, ബ്രിട്ടൻ ഇന്ത്യ വിടുക എന്ന പൊളിറ്റിക്കൽ സ്ലോഗൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത്. 1915 ജനുവരിയിൽ 2 കൊല്ലം അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 1919 അദ്ദേഹം മേൽവസ്ത്രം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് മധുരയിൽ വെച്ച്. അദ്ദേഹം പറയുന്നുണ്ട് ഒരു 6 മാസം പരീക്ഷിച്ച് നോക്കാം, പിന്നെ അദ്ദേഹം ജീവിതകാലത്തൊരിക്കലും മേൽവസ്ത്രം ധരിച്ചില്ല. കോമാളിയായിട്ടാണ് കണ്ടിരുന്നത് കേട്ടോ. ഗാന്ധിക്ക് അതറിയായിരുന്നു. 1931 മറ്റേ രണ്ടാമത്തെ സമ്മേളനത്തിൽ ഗാന്ധിജി ചെല്ലുമ്പോൾ ഈ ഒറ്റമുണ്ട് എടുത്തിട്ടാണല്ലോ ചെല്ലുക, ഒറ്റമുണ്ടുണ്ട്, ആടുണ്ട്, ആടുമൊക്കെ ആയിട്ടാണ് ചെല്ലുക കപ്പല് കയറി. അപ്പം മൊത്തം കോമാളിയാണെന്നുള്ള ഒരു മട്ടാണ്. അപ്പോൾ വട്ടമേ സമ്മേളനത്തിൻ്റെ ഇടയിൽ ബ്രിട്ടീഷ് രാജാവുമായിട്ട് രാജകുടുംബത്തിൽ അംഗങ്ങളിൽ ഒരാളുമായിട്ട് ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഗാന്ധിയോട് ചോദിച്ചു, അത്രേ വേണ്ടത്ര വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ഗാന്ധി പറഞ്ഞു, നമ്മൾ ഒരുപാട് പേർക്ക് വേണ്ടത് അങ്ങൊരാൾ ധരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. രാജാക്കന്മാരുടെ വസ്ത്രം അറിയാമല്ലോ, ആള് പോയാലും 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വസ്ത്രം പോയി തീരുക. ഗാന്ധി അങ്ങനെ ഒരു സർക്കാസുള്ള ആളായിരുന്നു. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഇടപെടലിനെ കുറിച്ച് ഇർഫാൻ പറഞ്ഞത്, ഗാന്ധി 1917 ഇന്ത്യയിൽ ആദ്യം നേതൃത്വം നൽകിയ സമരം എന്തായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിൽ ഗാന്ധിയുടെ മുദ്രാവാക്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നൊന്നുമല്ല, കർഷകർക്ക് വിളവിന് വില കിട്ടണം. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കർഷകർ എന്നതൊരു സാമൂഹ്യ വിഭാഗമായി ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ സമര സന്ദർഭമാണിത്. കർഷകർക്ക് വിളവിന് വില കിട്ടണം. അതുവരെ മതത്തെക്കൊണ്ടും ജാതിയെക്കൊണ്ടും ഒക്കെ നിർവചിക്കപ്പെട്ടിരുന്ന പൊളിറ്റിക്കൽ ഏജൻസി, രാഷ്ട്രീയ നിർവഹണ ശേഷി, അതിനെ മാറ്റിയിട്ട് കർഷകർ വരുന്നു, തൊഴിലാളികൾ വരുന്നു, യുവാക്കൾ വരുന്നു, ട്രേഡ് യൂണിയൻ വികസിച്ചു വരുന്നു, ബഹുജനങ്ങൾ വരുന്നു. അതുവരെ തന്തിയാത്തോപ്പിയുടെയോ പഴശ്ശിരാജാവിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള പല പല പാരമ്പര്യങ്ങളുടെയോ സമരധാരകളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രകമ്പനം കൊണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത, അക്കാലം വരെ ഒരു പേരുമില്ലാതിരുന്ന, കോടാനുകോടി വരുന്ന കർഷകർ, ദരിദ്രരായ കർഷകർ, തൊഴിലാളികൾ, മഹാസാധുക്കളായ മനുഷ്യർ, അവർ സമരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് വന്നു. രാഷ്ട്രീയ സമരത്തിൻ്റെ കേന്ദ്രം മാറി, രാഷ്ട്രീയ സമരത്തിൻ്റെ നിർവഹണ സ്വഭാവം മാറി,
അതോടെ മതം കേന്ദ്രമായിരുന്ന രാജ്യഭാവനയ്ക്ക് പകരം, ദേശീയ ഭാവനയ്ക്ക് പകരം മതനിരപേക്ഷമായൊരു സമൂഹം വന്നു. കർഷകർ എന്നൊരു എൻറ്റിറ്റി ഉയർന്നു വരുമ്പോൾ മതത്തിൻ്റെ അതിർത്തി പൊട്ടും, ജാതിയുടെ അതിർത്തി പൊട്ടും. അങ്ങനെ പൊട്ടിച്ചിട്ടാണ്, അല്ലാതെ മതനിരപേക്ഷത എന്നുള്ളത് ആകാശത്ത് നിന്ന് കെട്ടിയിറക്കപ്പെട്ടൊരാശയല്ല. ഏതെങ്കിലും പണ്ഡിതന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയ രാഷ്ട്രമീമാംസാ ദർശനവുമല്ല, മറിച്ച് മനുഷ്യർ ഒരുമിച്ച് ജീവിച്ചും ഒരുമിച്ച് സമരം ചെയ്തും രൂപപ്പെടുത്തിയെടുത്ത ജീവിത ബന്ധത്തിൻ്റെ പേരാണ്. ആ ജീവിത ബന്ധമാണ് 1920s മുതൽ ആരംഭിക്കുകയും ഒരുപക്ഷെ 1950s നമ്മുടെ ഭരണഘടനയിൽ പൂർണ്ണരൂപത്തിലെത്തുകയും ചെയ്ത മതനിരപേക്ഷത എന്ന ദേശീയതാ സങ്കല്പം. ആ ദേശീയതാ സങ്കല്പത്തിൽ എവിടെയും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആളുകളെ കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് ഇന്ത്യൻ ദേശീയതയ്ക്ക് സംഭവിച്ച ഒരു വലിയ പരിമിതി എന്താന്ന് വെച്ചാൽ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അത് വളരെ ഇൻക്ലൂസീവ് ആയിരുന്നു. ഇന്ത്യയിലെ എല്ലാ ജാതി മത പ്രദേശ ഭാഷാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. പക്ഷേ ആ ഉൾക്കൊള്ളൽ അതേ അളവിൽ സാംസ്കാരികമായി സംഭവിച്ചോ എന്നത് ഒരു പ്രശ്നമാണ്. വാസ്തവത്തിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ മൂലധനം വലിയ അളവോളം നാം കരുതുന്നത് പോലെ പ്രത്യക്ഷ രാഷ്ട്രീയത്തെക്കാൾ ഭൂതകാലവും സംസ്കാരവും ചരിത്രവുമൊക്കെ ചേർന്ന ഒരു പരോക്ഷ മണ്ഡലമാണ്. ആ പരോക്ഷ മണ്ഡലത്തിലെ വേരാണ്. അമർത്യസൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഇന്ത്യ അതിൻ്റെ ദേശീയ ഭൂതകാലത്തെ ഭാവന ചെയ്തപ്പോൾ മൂന്ന് സവിശേഷ പാരമ്പര്യങ്ങളെ ഒഴിച്ചു നിർത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെ പാരമ്പര്യങ്ങൾ? ഒന്ന്, ബുദ്ധമതവും ജൈനമതവും അതുപോലെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ തുടങ്ങിയ മതങ്ങളുമൊക്കെ ഇന്ത്യക്ക് നൽകിയ വലിയ പാരമ്പര്യം, അതിനെ നമ്മളൊരു ദേശീയ പാരമ്പര്യമെന്ന് പൊതുവെ കാണാറില്ല. അപ്പം ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ഇന്ത്യ ഉപനിഷത്തുകളുടെ നാടാണ് എന്ന് പറയുന്ന അതേ ശക്തിയിൽ നമുക്ക് ഇന്ത്യ വർദ്ധമാന മഹാവീരൻ്റെ നാടാണെന്നോ ഇന്ത്യ ബുദ്ധൻ്റെ നാടാണെന്നോ പറയാൻ തോന്നാറില്ല. ഈ തോന്നായിക യാദൃച്ഛികമല്ല, അത് കെട്ടിപ്പടുക്കപ്പെട്ടതാണ്. കാരണം ഇന്ത്യ എന്നതിനെ ബ്രാഹ്മണികമായ ഒരു ഭൂതകാലവുമായി സംയോജിപ്പിച്ച ഒരു ദീർഘകാല പദ്ധതിയുടെ ഉൽപ്പന്നം കൂടിയാണ് ഈ ഇന്ത്യ സമം വേദം, ഇന്ത്യ സമം ഉപനിഷത്ത് എന്നെല്ലാം പറയുകയും, എന്നാൽ ഈ വൈദിക പാരമ്പര്യത്തിന് സമാന്തരമായി അതിനെ വെല്ലുവിളിച്ചുയർന്നു വന്ന നമ്മുടെ ബൗദ്ധ പാരമ്പര്യത്തെ, ജൈന പാരമ്പര്യത്തെ, അല്ലെങ്കിൽ ക്രൈസ്തവ ഇസ്ലാമിക യഹൂദ പാരമ്പര്യങ്ങളെ, പാഴ്സികളുടെ പാരമ്പര്യങ്ങളെ, ഇതെല്ലാം ചേർന്നതാണ് വാസ്തവത്തിൽ ഇന്ത്യ. പക്ഷേ ഇതിനെല്ലാം മറ്റതിന് തുല്യമായ ഇടം നമ്മൾ കൊടുത്തിട്ടില്ല. ബോധപൂർവമായി കൊടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്, ഭരണഘടനയിൽ അത് കാണാം. അതുകൊണ്ടാണ് ദേശീയ ചിഹ്നമായിട്ട് അശോകസ്തംഭത്തിലെ സിംഹങ്ങൾ വന്നത്. ആ സിംഹത്തിനാണ് കഴിഞ്ഞ ദിവസം രൂപം മാറിയത്. യാദൃച്ഛികമായിട്ടല്ല, കാരണം ഈ സ്തംഭത്തിലെ സിംഹങ്ങളൊക്കെ അശോകൻ ഒരു സ്തംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭേരീഘോഷമല്ല, ധർമ്മഘോഷമാണ്. വിജയം ഉദ്ഘോഷിക്കുകയല്ല, ധർമ്മത്തെ പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാനാദിക്കുകളിലേക്കും ഉദ്ഘോഷിക്കുന്നത് ധർമ്മത്തിൻ്റെ മൂല്യമാണ്. മൈത്രി, കരുണ, അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്നിങ്ങനെ മനുഷ്യ ജീവിതത്തെ മൈത്രിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങളെ ലോകത്തേക്ക് ഉദ്ഘോഷിക്കുന്ന സിംഹങ്ങളാണ്. ഗാന്ധിയെക്കുറിച്ച് എഴുതിയപ്പോൾ പിന്നീട് വള്ളത്തോൾ ഈ സിംഹങ്ങളെക്കുറിച്ച് കൂടി ഓർത്തിട്ടാവും വള്ളത്തോൾ രണ്ട് വരി എഴുതുന്നുണ്ട്, ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിന് എന്നാണ്. ശമം ശീലിച്ച സിംഹം എന്നാണ്, അലറുന്ന സിംഹമല്ല, ആഴത്തിൽ സംയമം ശീലിച്ച, ചരിത്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മൈത്രിയുടെ ഒരു മൂല്യത്തെ കണ്ടെടുത്ത് ആ മൂല്യത്തെ അശോക പാരമ്പര്യമായി മനസ്സിലാക്കി അതിനെ ഭരണഘടനയോളം എത്തിച്ചിട്ടാണ് അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഫ്രറ്റേണിറ്റി എന്നെഴുതുകയും അതിൻ്റെ വിശദീകരണം എന്ന നിലയ്ക്ക് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ എന്ന് വിശദീകരിക്കുകയും ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇതൊരു വെറും വാക്കൊന്നുമല്ല. നിർഭാഗ്യവശാൽ നമുക്ക് ഈ സാഹോദര്യം എന്ന വാക്കിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെയോ അത് മുമ്പോട്ട് വയ്ക്കുന്ന വലിയൊരു നൈതിക ദർശനത്തെയോ ഉൾക്കൊള്ളാൻ പൊതുവെ പറ്റാതെ പോവുകയും, അതുകൊണ്ട് അതൊരലങ്കാരവാക്യം പോലെ നമ്മുടെ പ്രതിജ്ഞകളിലും നമ്മുടെ പ്രസ്താവനകളിലുമൊക്കെ അവശേഷിക്കുകയും അതൊരു സാമൂഹ്യ ജീവിത മൂല്യമായി മാറാതിരിക്കുകയും ചെയ്തു.